അല്ലെങ്കിൽ രേ ജയശങ്കർ, അതായത് ഈ ജനങ്ങളുടെ ദാസനായ പിണറായി വിജയൻ ഇത്തരം രാഷ്ട്രീയ സംരക്ഷണം നൽകുന്നതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത്, അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കിയെടുക്കുന്നത് കുഞ്ഞു പിണറായിമാരെ. അതെ, പിണറായി വിജയൻ്റെ ക്ലോണുകളാണ്, കുഞ്ഞു പിണറായി അല്ല, ക്ലോൺ ചെയ്ത പിണറായി വിജയന്മാരാണ്. ഇത് പറയുമ്പോൾ പല മുഖങ്ങളും നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരും. ഞാനിപ്പോൾ ആരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ചില പേരുകളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇങ്ങനെ ക്ലോൺ ചെയ്യപ്പെട്ട കുറച്ചധികം പേരുണ്ട്. അവരുടെയൊക്കെ സംസാരവും പെരുമാറ്റവും ശരീരഭാഷയൊക്കെ ഇദ്ദേഹത്തിൻ്റെ തന്നെയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, പിണറായി വിജയനെ ഒരു 60 വയസ്സിൽ ആർജിച്ച ധാർഷ്ട്യം അല്ലെങ്കിൽ അഹങ്കാരമാണ് ഇവർ 20 വയസ്സിൽ കാണിക്കുന്നത്. അവിടെയാണ് വ്യത്യാസം. പിണറായി വിജയൻ 20 വയസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, 30 വയസ്സിലോ 40 വയസ്സിലോ ഉണ്ടായിരുന്നില്ല. അന്ന് പാർട്ടിയിൽ നല്ല തലക്കുവളിയുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു, ഇല്ലേ? എത്രയോ നേതാക്കന്മാരുണ്ടായിരുന്നു സി പി എമ്മിൽ. ബാലാനന്ദനും ഉണ്ടായിരുന്നു, ലോറൻസ് ഉണ്ടായിരുന്നു, രവീന്ദ്രനാഥ് ഉണ്ടായിരുന്നു, നയനാരുണ്ടായിരുന്നു, രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. അന്നൊന്നും ഇത് നടക്കില്ല. ചടയം ഗോവിന്ദനുള്ളപ്പോഴോ അല്ലെങ്കിൽ സി എച്ച് കടാറിനുള്ളപ്പോഴും തീമാരും ഗുണ്ടായുസവും അവരെ അനുവദിക്കില്ല. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പിണറായി വിജയൻ 60 വയസ്സിൽ അല്ലെങ്കിൽ 65 വയസ്സിൽ ആർജിച്ച ഒരു ശരീരഭാഷയും ധിക്കാരവും ധാർഷ്ട്യവും പരമപുച്ഛവും ഈ യുവ നേതാക്കൾ, ഈ കുട്ടിക്കുരങ്ങന്മാർ കേവലം 20 വയസ്സിൽ 25 വയസ്സിൽ ആർജിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇവരിത് കാണിക്കുമ്പോൾ നമുക്ക് തമാശ തോന്നും. കാരണം എന്താ വെച്ചാൽ, മമ്മൂട്ടി അഭിനയിക്കേണ്ട റോൾ മമ്മൂട്ടി അഭിനയിച്ചാൽ കാണാൻ രസമുണ്ടാവും, ഇല്ലേ? മമ്മൂട്ടിയുടെ ഭാവഹാവാദികൾ മാമുക്കോയ അവതരിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? കാണുന്നവർക്ക് ചിരി വരും, അത് വലിയ ഹാസ്യരംഗമായിട്ട് മാറും. ഞാൻ മാമുക്കോയെ കുറച്ച് പറയുന്നതല്ല, ആ ഗാംഭീര്യം ഉണ്ടാകണ്ടേ? വടക്കൻ വീരഗാഥയിൽ ചന്തുവായിട്ട് ഇന്നസെൻറ്റോ മാമുക്കോയോ അഭിനയിച്ചാൽ കാണുന്നവർക്ക് തമാശ തോന്നുമെന്നല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു എഫക്റ്റ് ഉണ്ടാവുകയില്ല. ഇവിടെ സംഭവിക്കുന്ന ഇതാണ്. പിണറായി വിജയനായിട്ട് പിണറായി വിജയൻ ഉണ്ടല്ലോ, പിന്നെ ഇവരൊക്കെ എന്തിനാ ഈ കോപ്രായം കാണിക്കുന്നത്? അതുകൊണ്ട് പ്രശ്നം വരുന്നതാണ്. പാർട്ടിക്ക് ഇവരെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ, പാർട്ടിയുടെ ജില്ലാ നേതൃത്വങ്ങളൊക്കെ മിക്കവാറും കറപ്റ്റാണ്. അപ്പോൾ അഴിമതിക്കാരായ നേതാക്കന്മാർ ഇവരെ, ഈ കുട്ടിപ്പട്ടാളത്തെ ഇവരുടെ ഒരു ഗുണ്ടാ സംഘമാക്കി വളർത്തിക്കൊണ്ട് വരികയാണ്. ഇതാണ് അതിലെ ശരിക്കുള്ള പ്രശ്നം. അത് മുഖ്യമന്ത്രിയുടെ മാത്രം തകരാറില്ല, അതാത് ജില്ലാ നേതൃത്വത്തിൽ ഏത് കാലത്തും ഇതുപോലെയുള്ള ഈ ക്രിമിനലുകളെ വളർത്തിയെടുക്കുകയും അവരെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ദൂഷിത വലയമുണ്ട്. അവരാണ് സത്യത്തിൽ ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത്. അവരെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല, പാർട്ടി സെക്രട്ടറിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പരാജയം കിടക്കുന്നത്.